ബഹ്റൈൻ കേരള സമാജത്തിന്റെ ഓണാഘോഷമായ ശ്രാവണം 2023 വിപുലമായി ഒരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 3 ആരംഭിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 29 സമാപിക്കുക. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷമായ ശ്രാവണം 2023 വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്നാണ് സമാജം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. സുനീഷ് സാസ്കോ ജനറൽ കൺവീനറായ 250 അംഗ കമ്മിറ്റിയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തെ നയിക്കുക. ഓഗസ്റ്റ് 3 തോബിയാസ് ഒരു നാടകക്കാരൻ എന്ന നാടകത്തോടെ ആരംഭിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 29 100 ആളുകളുടെ പുലികളിയോടെ സമാപിക്കും. കബഡി മത്സരം, കൊടിയേറ്റം, പിള്ളേരോണം, കമ്പവലി മത്സരം, ബഹ്റൈൻ പ്രതിഭ ഒരുക്കുന്ന ഓണപരിപാടികൾ, പൂക്കള മത്സരം, പായസ മത്സരം, രാജ്കലേഷും മാത്തുക്കുട്ടിയും നയിക്കുന്ന മഹാരുചിമേളം, മലയാളം പാഠശാല അവതരിപ്പിക്കുന്ന ഓണവില്ല്, ഘോഷയാത്ര, തിരുവോണപ്പുലരി എന്ന വാദ്യസംഗീത പരിപാടി, മസാല കോഫി ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള, തിരുവാതിര മത്സരം, ഓണപ്പുടവ മത്സരം, ആരവൻ ടീമും മരം ബാൻഡും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, ഓണപ്പാട്ട് മത്സരം, സിനിമാറ്റിക് ഡാൻസ് മത്സരം, കേസ് ചിത്ര നയിക്കുന്ന ബോളിവുഡ് നൈറ്റ് ഗാനമേള, വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള രംഗ്, കളേഴ്സ് ഓഫ് ഇന്ത്യ, പഴയടം മോഹൻ നമ്പൂതിരി ഒരുക്കുന്ന ഓണസദ്യ, സഹൃദയ നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ, 200 പേർ പങ്കെടുക്കുന്ന മെഗാ കൈകൊട്ടിക്കളി, ഒപ്പന എന്നിവയും നടക്കും. സെപ്റ്റംബർ 14 ശ്രീകുമാരൻ തമ്പിക്ക് പ്രഥമ MP രഘു മെമ്മോറിയൽ പുരസ്കാരം സമ്മാനിക്കും. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ആലത്തൂർ MP രമ്യ ഹരിദാസ് തുടങ്ങിയ പ്രമുഖരും ഒപ്പം തന്നെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇത്തവണത്തെ ശ്രാവണം 2023 അണിനിരക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ കേരള സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. സമാജം സെക്രട്ടറി വർഗീസ് കാരിക്കൽ, ആഷ്ലി കുര്യൻ, വിനോദ് കുമാർ, സുനീഷ് സാസ്കോ, അർജുൻ ഇത്തിക്കാട്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.